നമസ്കാരം. കണ്ണൂർ വിമാനത്താവളം ഇടതു നേതാക്കളുടെയും സി പി ഐ എമ്മിൻ്റെ പ്രശസ്തരായ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുടെയുമെല്ലാം അവരുടെ ശിങ്കടികളുടെയുമെല്ലാം അഴിമതി നടത്തുന്നതിനുള്ള ഒരു വേദിയായി മാറിയിരിക്കുന്നു. ഇന്ന് ബി ജെ പിയുടെ മുൻ വക്താവ് സന്ദീപ് വാര്യരുടെ വാർത്താ സമ്മേളനമുണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ ശ്രദ്ധയിൽപ്പെടുത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ പല അനധികൃത നിയമനങ്ങളും നടന്നിട്ടുണ്ട്. പല കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഉന്നതരായ പല ഉദ്യോഗസ്ഥരും അവിടെ നിയമനം നേടിയിരിക്കുന്നത് അവരുടെ അല്ലെങ്കിൽ ആ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, പല നിയമനങ്ങളിലും പ്രായപരിധി അടക്കമുള്ളവയുടെ നഗ്നമായ ലംഘനമുണ്ട്. അത് പാർട്ടി നേതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി നിയമനം നടത്തിയിരിക്കുന്നു, അനധികൃതമായി നിയമനം നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള കോഴ ഇടപാടുകൾ ഈ നിയമനത്തിൻ്റെ പിന്നിലുണ്ടാകാം. അതുമാത്രമല്ല, കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നുണ്ട്. ഭൂമാഫിയയുടെ ഒരു വലിയ അഴിമതി നടക്കുന്നുണ്ട്. ഇതെല്ലാം സി പി ഐ എം, പ്രത്യേകിച്ചും കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയനുസരിച്ച് സി പി ഐ എമ്മിന് മേൽക്കൈയുണ്ട്. ഈ മേൽക്കൈ ഉപയോഗിച്ചുകൊണ്ട്, സംസ്ഥാനത്തെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതി, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിക്കാനുള്ള, അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാനുള്ള ഒരു വേദിയായി കണ്ണൂർ വിമാനത്താവളത്തെ സഖാക്കൾ മാറ്റുന്നു എന്നാണ് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ശൈലജ ടീച്ചറുടെ കുടുംബത്തിനെതിരായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ചില അഴിമതികൾ, അത് വിജിലൻസ് കോടതിക്ക് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെട്ടിട്ടുകൂടി കഴിഞ്ഞ 3 വർഷത്തോളം കാലമായി സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി പോലും നൽകാതെ മൂടിവെച്ചിരിക്കുകയാണ്. തലശ്ശേരി വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കോടതി മുമ്പാകെ സി എം പി 405/2019 എന്ന കേസിൽ മുൻ മന്ത്രി ശൈലജ ടീച്ചറുടെ മകൻ ലസിത്ത് മുതൽ 8 പേർ ആരോപണ വിധേയരാണ്. 2019 കേസാണ് ഈ കേസ്. മെയ് 10 കോടതി പ്രാഥമിക പരിശോധന നടത്തി വാദം കേട്ട് കിയാൽ കണ്ണൂർ എയർപോർട്ട് അതൊരു സ്വകാര്യ കമ്പനിയാണെന്ന വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിറക്കി. അഴിമതി നിരോധന നിയമത്തിന്റെ സെക്ഷൻ 17A പ്രകാരം പ്രതികൾ സർക്കാർ ഉദ്യോഗസ്ഥരായാൽ സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ അനുമതി ഹാജരാക്കാൻ ഈ വാദിയോട്, അന്യായക്കാരനോട് കോടതി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പരാതിക്കാരൻ സർക്കാരിനെ സമീപിക്കുന്നു. സർക്കാരിനെ സമീപിച്ച് ഏകദേശം 3 വർഷക്കാലമായി. നിലവിലെ ചട്ടപ്രകാരം 90 ദിവസത്തിനകം പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്നാണ്. പക്ഷേ 90 ദിവസം കഴിഞ്ഞിട്ടും 3 വർഷത്തോളമായിട്ടും ശൈലജ ടീച്ചറിന്റെ മകൻ ലസിത്ത് 8ാം പ്രതിയായിട്ടുള്ള വിജിലൻസ് പ്രഥമ ദൃഷ്ട്യാ കുറ്റം നടന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരു കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഈ ലസിത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. 35ാം റാങ്ക്കാരനായ ലസിത്തിനെ 9ാം റാങ്കിലേക്ക് മാറ്റുകയും പിന്നീട് 1ാം റാങ്ക് ഇന്റർവ്യൂവിൽ 1ാം റാങ്ക്കാരനാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം, ആ ആരോപണം കോടതിക്ക് മുന്നിൽ ഉന്നയിക്കപ്പെട്ടു. അതെല്ലാം കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടു. ഇത് കോടതി ഉത്തരവാണ്. കംപ്ലൈന്റ് പ്രസന്റ് ഹിയർഡ് ഓൺ പെരൂസൽ ഓഫ് ദ മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ്. ഐ ആം സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഒഫൻസ് അലജ്ഡ് ഈസ് റിലേറ്റബിൾ ടു എ ഡിസിഷൻ ടേക്കൺ ബൈ ദ പബ്ലിക് സർവൻസ് ഇൻ ഡിസ്ചാർജ് ഓഫ് ദെയർ ഒഫീഷ്യൽ ഫംഗ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ്. ഹെൻസ് അപ്രൂവൽ ഓഫ് ദ ഗവൺമെന്റ് ഈസ് നെസസറി ആസ് കണ്ടംപ്ലേറ്റഡ്. പിന്നെ സെക്ഷൻസ് പറഞ്ഞിരിക്കുന്നു. ഹെൻസ് കംപ്ലൈന്റ് ഈസ് ഡയറക്റ്റഡ് ടു പ്രൊഡ്യൂസ് അപ്രൂവൽ എന്ന് പറഞ്ഞ തലശ്ശേരി വിജിലൻസ് കോടതിയുടെ വിധി, ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അന്യായക്കാരൻ സർക്കാരിനെ സമീപിച്ച് 3 വർഷമായിട്ടും ശൈലജ ടീച്ചറുടെ മകനെതിരായിട്ടുള്ള പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഒന്ന്, ലസിത്തിൻ്റെ നിയമനം, ആ നിയമനം തെറ്റായ നിയമനമായിരുന്നു. അതൊരു ബന്ധു നിയമനമായിരുന്നു. ലസിത്തിനെ നിയമിച്ചു എന്ന് മാത്രമല്ല, ശൈലജ ടീച്ചർ കിയാലിൽ എച്ച് ആറുമായി ബന്ധപ്പെട്ട ചുമതലയിലിരിക്കുന്ന സമയത്ത് ലസിത്തിന് അന്യായമായ പ്രൊമോഷനുകൾ നൽകി. 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രൊമോഷൻ കിട്ടുന്ന ലസിത്തിന് 2 തവണയാണ് അന്യായമായ പ്രൊമോഷൻ അവിടെ കിട്ടിയിട്ടുള്ളത്. എന്തിനാണ് ലസിത്ത് ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ സി പി എം നേതാക്കൾ കിയാലിൽ നിയമിച്ചിട്ടുള്ളത്? കിയാലിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ട്. 8 ലക്ഷം രൂപ വരെ സെന്റിന് വിലയുള്ള ഭൂമി
കിയാലിനു വേണ്ടി കിൻഫ്രയെ കൊണ്ട് ഏറ്റെടുപ്പിച്ച ശേഷം 99 വർഷക്കാലത്തേക്ക് കേവലം 100 രൂപ പാട്ടത്തിനാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ ഭൂമി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ ഭൂമി 100 രൂപയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടൽ പണിയാനും മറ്റും കൊടുക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്താ? സർക്കാർ ഏറ്റെടുത്ത ഭൂമിക്ക് ആനുപാതികമായി കിയാലിൽ സർക്കാരിന് ഷെയർ വരണം. നേരത്തെ 600 ചില്ലാനും ഏക്കർ ഏറ്റെടുത്തപ്പോൾ സർക്കാരിന് 33% ഷെയർ കിയാലുണ്ടായിരുന്നു. സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഭൂമി അത് സർക്കാരിന്റെ ഷെയറായി കണക്കാക്കിയാൽ ഇപ്പോൾ നിലവിൽ കിയാലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പല സ്വകാര്യ മുതലാളിമാരും വീണ്ടും കോടികൾ നിക്ഷേപിക്കേണ്ടി വരും അവരുടെ സ്ഥാനങ്ങളിൽ തുടരാൻ. കണ്ണൂർ വിമാനത്താവളത്തിൽ നടക്കുന്ന അനധികൃത നിയമനങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ചും ഭൂതട്ടിപ്പിനെക്കുറിച്ചും റിയൽ എസ്റ്റേറ്റ് തിരിമറികളെക്കുറിച്ചുമെല്ലാം ഒരു പരാതി ഇത് സംബന്ധിക്കുന്ന വിജിലൻസ് കോടതിയിൽ ഒരു പൊതുപ്രവർത്തകൻ നൽകിയിരുന്നു. ആ പരാതിയിന്മേൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അത് പ്രോസിക്യൂട്ട് ചെയ്യാൻ പ്രഥമ ദൃഷ്ടിയാ യോഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന വ്യക്തികൾ ഈ പരാതിയിൽ 6-ാം പ്രതിയായി ഇന്ന് ലോകായുക്ത PPE കിറ്റ് അഴിമതി കേസിൽ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുള്ള മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ മകൻ ലസിത് അടക്കമുണ്ട് എന്നുള്ളതാണ്. ഇടത് നേതാക്കൾ ഇടതു ഭരണത്തിന്റെ മറവിൽ വലിയ രീതിയിലുള്ള കൊള്ള നടത്തുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ മറവിൽ നടക്കുന്ന ഭൂമാഫിയ അല്ലെങ്കിൽ ഭൂമിയുടെ പേരിൽ നടക്കുന്ന അഴിമതി, ഏക്കറുകണക്കിന് ഭൂമി വിമാനത്താവള വികസനത്തിന്റെ പേരിൽ ഏറ്റെടുക്കുന്നു, അത് സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകുന്നു, അങ്ങനെ പാർട്ടിയും അതുപോലെ തന്നെ പാർട്ടിയിലെ നേതാക്കളും എല്ലാം വ്യക്തിപരമായും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതി അന്വേഷിക്കാനായി വിജിലൻസിന്റെ മുന്നിൽ വരുന്നു. വിജിലൻസ് കോടതി അന്വേഷിക്കാം, ഈ പരാതി അന്വേഷിക്കേണ്ടതുണ്ട്. അതിനായി സർക്കാരിന്റെ പ്രോസിക്യൂഷൻ ചെയ്യാനായി സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു. പക്ഷേ 2019 ഇത് സംബന്ധിക്കുന്ന അനുമതി നൽകണം, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് വേണ്ടിയിട്ടുള്ള സർക്കാർ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവുണ്ടാകുന്നത്. പക്ഷേ ഇന്നുവരെ നാളിതുവരെ ഈ കേസിൽ ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അത് സത്യമാണോ, അല്ലെങ്കിൽ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ സത്യമാണോ എന്നറിയാനുള്ള പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ നൽകിയിട്ടില്ല. ഇന്നും ഇത് സംബന്ധിക്കുന്ന വിവരാവകാശ രേഖ, ഈ കേസ് ഏതുവരെയാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നത് ഘട്ടം ഏതുവരെയായി എന്നത് സംബന്ധിക്കുന്ന വിവരാവകാശ രേഖ സന്ദീപ് വാര്യർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കി. അതിൽ തന്നെ പറയുന്നത് ഇപ്പോഴും അത് പരിശോധിച്ചു വരികയാണ് എന്നാണ്. ഈ 8 പ്രതികളുള്ള കേസിൽ മുഴുവൻ പേരും, ഇതിൽ ഏകദേശം പേരും പാർട്ടിയുമായി ബന്ധമുള്ളവരാണ്. ഒരാൾ മുൻമന്ത്രി KK ശൈലജയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി ഏറ്റവും അടുത്ത നേതാക്കൾ അല്ലെങ്കിൽ നേതാക്കളുടെ ബന്ധുക്കൾ ഇതിലുള്ളത് കൊണ്ട് തന്നെ ഈ ലസിത് എന്ന വ്യക്തിയുടെ നിയമനം തന്നെ ബന്ധു നിയമനമാണ് എന്നൊരാരോപണമുണ്ട്. യോഗ്യതയില്ലാതെ നേടിയ നിയമനമാണ് എന്നൊരാരോപണമുണ്ട്. അത് നിലനിൽക്കെ തന്നെ ഈ ലസിത് ഉൾപ്പെടുന്ന അഴിമതി ആരോപണം, ആ അഴിമതി ആരോപണം അന്വേഷിക്കണമെന്ന് കോടതി പറയുമ്പോൾ അന്വേഷണത്തിന് അനുമതി നൽകാതെ കഴിഞ്ഞ 3 വർഷമായി സർക്കാർ ആ ഫയൽ പിടിച്ചു വച്ചിരിക്കുന്നു. ഇത് തീർച്ചയായും കണ്ണൂർ വിമാനത്താവളത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, കോടികളുടെ അഴിമതി ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് എന്നതിന് തെളിവാണ്. 2019 കോടതി വിധി ഉണ്ടായിട്ടും 2022 ഈ ദിവസം വരെയും സർക്കാർ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മറുപടി പറയുമ്പോൾ അത് ആരോപണ വിധേയരായ, അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിയിൽ പറയുന്ന ആരോപണങ്ങൾ ഒരു തരത്തിൽ സമ്മതിച്ച് കൊടുക്കൽ കൂടിയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.